ശ്രീ കെ എം ഷാജഹാൻ ഈ നമുക്കറിയാം വയനാട് ദുരന്തം നമ്മളെ ആകെ ഞെട്ടിച്ചതാണ്. അതിനിടയിൽ ഈ നവകേരള സദസ്സിൻ്റെ പേരിൽ ധൂർത്ത് തുടരുകയാണ് എന്നുള്ള ഒരു വാർത്ത, 2.5 കോടി രൂപയ്ക്ക് അടുത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ, കലാജാഥകൾ നടത്താൻ ചെലവഴിച്ചത് 47 ലക്ഷം, ധനവകുപ്പിന്റെ അംഗീകാരം നേടാതെയും കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ളത് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, ഈ പണം കൊടുക്കാൻ അവരെടുത്തിട്ടുള്ള സമയം ആണ് ഏറ്റവും പ്രധാനം. അതായത് ഏതാണ്ട് ഒരു 1400-ലധികം ആളുകൾ മരിച്ച കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം, ഒരർത്ഥത്തിൽ മഹാപ്രളയത്തിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം മഹാപ്രളയത്തിൽ കേരളം ഒട്ടാകെയാണ് 400 പേര് മരിച്ചതെങ്കിൽ ഇപ്പം ഒരു 1-2 പഞ്ചായത്തിൽ തന്നെ ഇത്ര ആളുകൾ മരിച്ചിരിക്കുന്നു. അതിഭീകരമായിട്ടുള്ള ഒരു ദുരിതത്തിന്റെ നടുവിലൂടെ കേരളം മുന്നോട്ട് പോകുന്നു. അതിനകത്ത് താൻ ഗൗരവതരമായി ഇടപെടുകയാണ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം ഒക്കെ ദിവസവും നടത്തുന്നു, ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു, ജനകീയമായിട്ടുള്ള തെരച്ചിൽ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ നിലയിൽ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ദുരിതത്തിലേക്ക്, ഈ ഈ പിന്നെ മുണ്ടക്കയിലെ ദുരിതത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മാറി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കോടികൾ ധൂർത്ത് നടത്തിയതിന്റെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ചെയ്യുന്നതിന്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നത്. ഇത് ധൂർത്ത് എന്നുള്ളതിനപ്പുറത്ത്, ധൂർത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നവകേരള സദസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യായാമം തന്നെ കാൽക്കാസിന് കൊള്ളില്ലാത്ത കാര്യങ്ങളായിരുന്നു നമുക്കറിയാം. ആ നവകേരള സദസ് നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. അത് ധൂർത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ഈ ധൂർത്തം എന്നുള്ളതിനേക്കാൾ ഉപരി കേരളം ഒരു മഹാദുരന്തത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭരണകൂടം ഇതുപോലുള്ള ധൂർത്ത് നടത്തിയതിന്റെ പണം വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഈ യഥാർത്ഥത്തിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ പോലുമല്ല. അതായത് ഞാനൊക്കെ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് ഗുരുതരമായി പരിക്കേറ്റ ഒരു റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവന്റെ പോക്കറ്റടിക്കുകയും അവന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിൽ സർക്കാരിനെ വിശ്വസിക്കണം, അതിൽ പണം ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്ക് തിരിയുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് നികുതി പണം എടുത്ത് ഇതുപോലെ ശതകോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരായിട്ടൊരു എതിർപ്പും ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സർക്കാരുകൾ ഇതിൽ നിന്ന് പിന്തിരിയുക. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം പരിപൂർണമായി തകർന്നടിച്ചു നിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയോ അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയോ ഒരു പ്രതിഷേധത്തിന്റെ സ്വരവും ഒരു എതിർസ്വരവും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് ഇതുപോലുള്ള വൃത്തികേടുകൾ നിരന്തരമായി കാണിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.